ട്രീറ്റ് എവിടെയാ? സോറി, ഞാൻ ഈ നാട്ടുകാരനല്ല, വേറെ ആരോട് അന്വേഷിക്കും. നോക്കൂ, ഈ ജോസ് ജി സ്ട്രീറ്റ് എവിടെയാ? അയ്യോ അറിയില്ലല്ലോ. ശ്യാമേ, ഈ അഡ്രസ് എവിടെയാണെന്ന് അറിയാമോ? ബാലഗോപാലൻ നായർ, പത്മാവതി ഭവൻ, നമ്പർ 137 ജോസ് ജി സ്ട്രീറ്റ്, ഗാന്ധിനഗർ. അയ്യോ, ഇത് എന്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് വീടാ. അയ്യോ അതെയോ, വളരെ നന്നായി. ആദ്യം ഇവിടുന്ന് റൈറ്റിലോട്ട് തിരിയണം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം, പിന്നെ വീണ്ടും അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിയണം, സോറി, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ ഒരു ജംഗ്ഷൻ എത്തും. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞുതരും. വളരെ ഉപകാരം. കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? പ്ലസ് ടു. ഞാൻ എന്റെ അമ്മാവന്റെ കൂടെ താമസിക്കാൻ പോവാ, അപ്പോ നമുക്ക് ഇനി കാണാം. ഓ യെസ്, കാണാം. ആദ്യം ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിയണം, പിന്നെ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിയണം, പിന്നെ വീണ്ടും ലെഫ്റ്റിലേക്ക് തിരിയാം, പിന്നെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ ഒരു ജംഗ്ഷനിലെത്തും. അവിടെ ആരോട് വെച്ചാലും പറഞ്ഞുതരും. വഴി പറഞ്ഞോ? ആര്? അത് ശരി. പാവം, തലയ്ക്ക് നല്ല സുഖമില്ല. വന്നിരിക്കുന്നു കൺട്രി ഫെലോ. കൺട്രി ഫെലോ? ഞാൻ ഈ പഠനം തന്നെ കഴിയാൻ പോണേ. നീ പ്ലസ് ടു ആണെങ്കിൽ ഞാൻ മൈനസ് ടു ആ, എടുത്തോളാം. നീ എന്റെ വറുവച്ചോളം പൂട്ടിക്കോ അല്ലേ? എനിക്കല്പം വെട്ടിക്കലും തട്ടിക്കലും പൊട്ടിക്കലും ഒക്കെ ഉണ്ട്, നിനക്ക് അത് നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഉപഭോക്തൃ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുന്ന വിവരം മിസ്റ്റർ നായർ അറിഞ്ഞിട്ടില്ലായിരിക്കും. അങ്ങനെ അങ്ങോട്ട് വാടാ, നമുക്ക് ആണുങ്ങളെ വിളിച്ച് സംസാരിക്കാം. അല്ലാതെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടിയായ എന്റെ മോളോട് അനാവശ്യം പറയാനുണ്ടല്ലോ. പഠിക്കാൻ പോകുന്ന പോലും മോളുടെ ഗുണഗണങ്ങളെ പറ്റി തന്തപ്പടി അറിഞ്ഞിട്ടില്ലായിരിക്കും. സാധാരണ പെൺകുട്ടികളെക്കാളും അല്പ പ്ലസ് ടു ആണ് നിങ്ങളുടെ സന്തതി. എടാ മിണ്ടിപ്പോവരുത്, നിന്റെ നാവ് ഞാനായിരിക്കും. എന്ത് വിളിച്ചു? രണ്ടി എന്ന് ഒരിക്കൽ കൂടെ വിളിച്ചു നോക്ക്. എടാ രണ്ടി എന്ന് ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കുന്നതാ, നീ എന്ത് ചെയ്യണടാ? എടാ എന്നെ കൊല്ലാതെ അമ്മാവൻ ഇതിൽ ഇടപെടരുത്. അപ്പൊ നിങ്ങൾ ബന്ധുക്കളാണല്ലേ? എന്നാ താൻ്റെയും കഷ്ടകാലം തുടങ്ങി. ഞാൻ പറയാം, എന്റെ സൈക്കിളും സൈക്കിൾ ഞാൻ കൊണ്ടുവന്നു. നീ വീട്ടിൽ പോ, കാര്യം പറ. ഒന്നിനെ കിടക്ക, ആരും കാര്യം പറയാം. ഞാൻ കഥച്ചിട്ട് പറയാം. അയ്യോ, ഞാൻ കീഴിലത്തെ മാസ്റ്റർ മാനോട് എന്റെ ജോലിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് ജോലിയാണ് അമ്മാവ? ടയർ കമ്പനിയല്ലേ, ടയർ എടുത്ത് കൊടുക്കുന്ന ജോലിയാ. അയ്യോ, ടയർ എടുത്ത് കൊടുക്കുന്ന ജോലി? വെറും 10-ാം ക്ലാസ് കാരനായി നിനക്കൊക്കെ വേറെന്ത് ജോലി കിട്ടാനാ? ടയർ എങ്കിൽ ടയർ, മൂന്നാല് ചപ്പാത്തി തുടങ്ങിയിട്ടെടുത്ത അമ്മായി, അതാ സൗകര്യം. നീ നാളെ രാവിലെ തന്നെ ഭാസ്കര മാനോ ചെന്ന് കാണണം. രണ്ടു മാസത്തിനകം ജോലി ശരിയാക്കാമെന്ന് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഈ ടയർ കമ്പനിയിലെ പണിയെന്നൊക്കെ പറഞ്ഞത് നല്ല ആരോഗ്യമുള്ളവർക്കല്ലേ പറ്റൂ? എവനെ കൊണ്ടതൊക്കെ പറ്റുമോ? ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ ദിവസവും 4 നേരം നന്നായിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി. ഇതേപോലെ ഇവിടെ മുട്ടയും പാലും ഇല്ല അമ്മായി. ഈശ്വര, രാജുട്ടും ജിമ്മി ചേർന്നാ മതി, നല്ല ആരോഗ്യം ഉണ്ടാവും. വെരി കറക്റ്റ്. നിനക്ക് എവിടുന്ന് കിട്ടി ഈ ഐഡിയ ഒക്കെ? ഇനി ഉള്ള സത്യം പറയാലോ അമ്മായി, ജിംഖാനെ ചേർന്ന് എന്റെ ശരീരം പുഷ്ടിപ്പെടുത്താൻ കൂടിയാ ഞാൻ ഈ പട്ടണത്തിലോട്ട് വന്നത്. ഇത് മൈസൂർ പൂവാണ്? അല്ലടാ, അത് ബാംഗ്ലൂർ പൂവാൻ. കേട്ടിക്കോ? കുറച്ചു ദിവസം ആയാലും ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. നമുക്ക് പരീക്ഷയായിരുന്നു. ഇന്നത്തെ പ്രോഗ്രാം? ഏയ്, ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല. ചേട്ടൻ നേരത്തെ എത്തിയാൽ മോളെയും കൊണ്ടൊന്ന് പാർക്കിൽ പോണെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ പ്രോഗ്രാം സിനിമയുടെ കാസറ്റാ. നോക്കി നിൽക്കാതെ പോയാ കാസറ്റ് എടുത്തോണ്ട് വാ.
അയ്യോ ഞാൻ വിചാരിച്ചു അതാ ഇപ്പോഴത്തെ ഒരു സിനിമയുടെ പേരേ. ശരി വരട്ടെ. നിന്റെ പഴയ സ്വഭാവം മാറിയില്ല അല്ലേ? ഏതായി പുതിയ ലൈൻ ഉണ്ടായിരിക്കെ? അവരിവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ഭാര്യ. അയ്യോ ഞാനിങ്ങനെ പറഞ്ഞൊന്നും അങ്ങേരോട് പറയല്ലേ, എനിക്ക് ഇടി പേടിയാ. ആ ഇവിടെ കറങ്ങി നിൽക്കാണ്ട് പോയ അമ്മാവനെ കണ്ട് ആ വീഡിയോ ഷോപ്പ് തുടങ്ങാനുള്ള പൈസ സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാൻ പറഞ്ഞു നോക്ക്. കറങ്ങി നോക്കിയാ പോരാ, പറഞ്ഞു നടത്തണം. നീ പോയില്ലേ? അമ്മ ഇപ്പൊ വീട്ടിൽ എത്തിക്കാനില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ, അതുവരെ സിനിമ കണ്ടോണ്ടിരിക്കാല്ലോ. ആ വീടെത്തി ഉസ്താദേ, ശ്വാസം വിട്ടൂടെ. ഓ ഞാനത് മറന്നു. ഇന്ന് ജിമ്മിൽ പോയില്ല? പോണം, ഒന്ന് കുളിച്ചിട്ട് പോവുന്നതായിരുന്നു. സാധാരണ ആളുകൾ വന്നിട്ടാണല്ലോ കുളിക്കാറ്. അതൊക്കെ സാധാരണ ആളുകൾ, ഞാൻ എങ്ങനെയാണോ. അതെ നാട്ടിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. ജിമ്മാണോ? ഓ അല്ല രാജു, നമുക്കൊന്ന് പരിചയം. ഓ രാജു, രാജു ഇവനങ്ങോട്ട് പോയി. ഞാൻ ഉസ്താദിനെ തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. അതെ എന്നെ പോലെ തന്നെ ഇതേ ഷർട്ടും മുണ്ടും എടുത്ത് ഒരുത്തൻ സിറ്റിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ സുന്ദരികളായ പെണ്ണുങ്ങളെ നോക്കി കണ്ണും മൂക്കും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇനി അവനെ എങ്ങാനും കണ്ടിട്ട് ഞാനാണെന്ന് ഉസ്താദ് തെറ്റിദ്ധരിക്കാൻ. ഞാൻ തെറ്റിദ്ധരിച്ചു കണ്ട, ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, നേരത്തെ പറഞ്ഞു 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 പറഞ്ഞു. അല്ല അപ്പൊ നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയോ? കൊള്ളാമല്ലേ, അതല്ലേ എന്നോട് തന്നെ അമ്പരടാ നടക്കണത്. പെമ്പിള്ളേരുടെ വായിൽ നോക്കി നടക്കണെന്ന് പറഞ്ഞിട്ട് അവരുടെ കൈ കാലി കാണിക്കുന്നു. ഇനി മേലാൽ ഉണ്ടാകത്തില്ല, ഈ കൈ ഒന്ന് അയച്ചാൽ. ഒന്നയച്ചോടുക്ക. ഉസ്താദ് എന്താ ഇങ്ങോട്ട് വന്നത്? ഉസ്താദ് പിന്നെ എങ്ങോട്ട് പോകും? ഉസ്താദ് ഇവിടെ അല്ലേ താമസിക്കുന്നത്. ഞാൻ ജിംനേഷ്യത്തിൽ ചേർന്ന അമ്മായി, ഇന്ന് മുതൽ ഞാൻ ജിംനാസ്റ്റിക് രാജു. നീ ഇങ്ങനെ കസരത്ത് കാണിച്ചു നടന്നു? അതെ നാട്ടില് കുറച്ച് വായി നോക്കിയവരുണ്ട്, അവന്മാരൊന്ന് ഒതുക്കണമെങ്കിൽ കുറച്ച് ആരോഗ്യമൊക്കെ വേണം. അമ്മായി പാലുണ്ടാവോ ഒരു ഗ്ലാസ് എടുക്കാൻ? അമ്മാവൻ വെളുപ്പിന് രണ്ടു മണിക്ക് പോയി ക്യൂ നിന്നിട്ടാ അഞ്ചു മണിക്കെങ്കിലും ഒരു പാക്കറ്റ് പാല് കിട്ടിയത്. അത് ഇവിടെ ചായ ഉണ്ടാക്കാൻ പോലും തികഞ്ഞില്ല. തരല്ല, നാളെ തൊട്ട് മതി. എടാ മോനെ, ഗ്യാസ് തീർന്നിട്ട് രണ്ടു ദിവസമായി, അവർ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെയും കൊണ്ടുവന്നില്ല. നീ ആ കവലയിലെ നായരുടെ കടയിൽ ചെന്ന് കുറച്ച് വെറു വാങ്ങിക്കൊണ്ട് വാ. അത് ഞാൻ ഏറ്റു. പിന്നെ മുട്ടയുണ്ടാവുമ്മയുടെ അതൊക്കെ പോയി വന്നിട്ട് ദേ പിന്നൊരു കാര്യം, ആ നായര് ഭയങ്കരനാ, സൂക്ഷിച്ചില്ലെങ്കിൽ തൂക്കത്തിൽ നിന്നെ അയാൾ വെട്ടിക്കും. എന്നെ ഒത്തിരി വെട്ടിക്കും, ഞാൻ അയാളെ വെട്ടിക്കും. അയാൾ വരുന്നു. അല്ല നിങ്ങൾ അറിഞ്ഞില്ലേ? എന്താ? ജോസ്ജി സ്ട്രീറ്റിൽ പത്മാവതി ഭവനിൽ ഒരു മുഴുവട്ടം വന്ന് താമസമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കിയില്ലെങ്കിൽ നാട്ടുകാര് വലയും. അതെ, പട്ടണത്തിലുള്ളവരുടെ തല നിറച്ച് ബുദ്ധിയാണെന്നും ഗ്രാമത്തിലുള്ളവരുടെ തല നിറച്ച് കളിമണ്ണാണെന്നും വിചാരിക്കരുത്. ആണുങ്ങളോട് മര്യാദയ്ക്ക് പെരുമാറിയില്ലെങ്കിൽ മുട്ടേലി ഓടിക്കും. ഞങ്ങളോട് മര്യാദയ്ക്ക് ബസ് കയറാൻ നിൽക്കുക. ബസ് കയറാൻ ഇവിടെ നിന്നാ പോരാ, നട റോഡിലോട്ട് കയറുന്നില്ലേ, ബസ് കയറും. അത് ശരി, കടുവേ കിടുവ എടുത്തു കാണിച്ചേരാം. നാട്ടുകാരെ നാട്ടുകാരെ ശ്രദ്ധിച്ചു, വിറക് എന്ന അവരെ നാമധേയത്താൽ അറിയപ്പെടുന്ന ശ്രീ നായരുടെ അതിക്രമങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പടികൾ, കള്ളത്രാസുകൾ എന്നിവയ്ക്ക് സമീപിക്കുക. ജൂനിയർ വിറകുകുമാരി കെയർ ഓഫ് വിറക് നായർ സ്വന്തം മകളെ പ്ലസ് ടുവിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു തണ്ടപ്പടി കള്ളപ്പടി ഉപയോഗിക്കുന്നതെന്ന വാദം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അച്ഛന്റെ പടി പിന്തുടർന്ന് മകളും ഇപ്പോൾ സഹപാഠികളുടെ ഇൻസ്ട്രുമെന്റ് ബോക്സ്, പെൻസിൽ, പേന തുടങ്ങിയവ മോഷ്ടിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി സംഘടിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നായരുടെ കളെ പൊട്ടിക്കുന്നു. കള്ളത്തൂക്കം തൂക്കി നായരുടെ വീട് വലുതായി, ഫ്രിഡ്ജായി, ടി വി ആയി, വി സി ആർ ആയി. ഇപ്പോ മോളെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധനം ഒപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. ഈ മോളുടെ പോക്ക് കണ്ടാൽ അറിയാം ഇതിനെ കെട്ടിച്ചയക്കേണ്ടി വരില്ല, ഇത് കെട്ടും പൊട്ടി ചോടിക്കോളുമെന്ന്. കയ്യടിക്കും സുഹൃത്തുക്കളെ. അങ്ങനെ നിന്റെ അമ്മയാ സ്ഥിരം ലേറ്റ്. വേ മറിഞ്ഞോട്ടെ, വാതിലും ചെല്ലൊക്കെ ശരിക്ക് പൂട്ടിയരെ, പട്ടാപ്പകലും കള്ളന്മാരിറങ്ങുന്ന കാലമാ. വേഗം പൊടിയെ പൊടിയെ പൊടിയെ, താക്കോലും ചൂണ്ടാ. താക്കോലും നീ കയ്യിൽ വെച്ചാൽ ശരിയാവൂ. ഇനി സർക്കിൾ വീട്ടിലില്ലെങ്കിൽ എനിക്കും കൂടെ തിരിച്ചു വരേണ്ടതാണ്. അപ്പൊ നിങ്ങൾ വരാൻ താമസിച്ചാൽ ഞാൻ ഇവിടെ പുറത്തു നിൽക്കണം.
ആ നീ ഇവിടെ വന്നാ പിന്നെ കള്ളന്മാര് കയറി പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. അപ്പഴേ തർക്കം വേണം മോളെ, നീ താക്കോല പിഷ്ടാങ്ങിന്റെ ചുവട്ടിലോട്ട് വെച്ചരുത്. ആരാദ്യം പറഞ്ഞെന്ന് വെച്ചാൽ അവര് തുറന്നെടുത്താക്കോലെടുത്താലോ. പിന്നെ ഇപ്പൊ പിഷ്ടാങ്ങ് തുറന്നപ്പോ താക്കോലെടുക്കാൻ കള്ളമാരിഞ്ഞോട് വരികയല്ലേ. അയ്യോ അമ്പിക പോയിട്ടുണ്ടാവും. അമ്പിക പോണി പോട്ടെ, രാധ ഉണ്ടല്ലോ. അച്ഛനും ബസിന്റെ കാര്യ പറഞ്ഞത്. അത് തന്നെ ഞാനും പറഞ്ഞു. ചുമ്മാ ഇരുന്നു ഒമ്പത് കാലമായിട്ട് വെള്ളം വെക്കാതെ പറയാം. ചണാ കുണാ ചണാ കുണാന്ന് പറയാതെ അമ്മാവന്റെ വീടൊന്ന് കണ്ടുപിടിക്കാൻ. അപ്പൊ അഡ്രസ് കയ്യിലുണ്ടായിരുന്നില്ലേ? അതുണ്ടായിരുന്നു. പിന്നെ നാട്ടുകാർ കൂടെ സഹകരിക്കണ്ട അമ്മാവ വഴി പറഞ്ഞു തരണ്ട. പക്ഷെ തെറ്റായിട്ടുള്ള വഴി പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ സംശയിക്കാനൊന്നുമില്ല. ഇതിലെ നേരെ ആ ലൈനിലേ രണ്ടാമത്തെ വീടാ, പത്മാവതി ഭവൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ വീടല്ലേ? അമ്മാവൻ കൂടി അതുവരെ ഒന്ന് വന്നേ. അയ്യോ എനിക്കിപ്പൊ സമയമില്ല, ഒരു സ്ഥലം വരെ പോകാനുണ്ട്. 2 ലക്ഷത്തിന്റെ കോൾ ഉണ്ട്. അമ്മാവന് ലോട്ടറി അടിച്ചോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ലോട്ടറി അടിച്ചല്ല, LIC ആണ് ചേർക്കാൻ. അയ്യേ അയ്യോ, അത് നാട്ടിക്കാക്കൂടെ? അത് പറ്റില്ല. എന്നാ നീ കൂടെ വാ. അയ്യോ എനിക്ക് എക്സാമാ. എന്നാ എന്റെ പൊന്നു കുഞ്ഞിച്ചല്ലേ, നിനക്ക് നല്ല യാത്രാക്ഷീണം കാണും. ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യേ, നല്ല ബരാ കുളിച്ചാതി എന്നൊക്കെ തേച്ച് കുളിച്ച് നല്ലോണം ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്കും ഞാൻ അവിടെ എത്താം. എടാ നിന്റെ അമ്മായി പത്മാവതി അവളുടെ ചേട്ടന്റെ വീട് വരെ പോയിരിക്കുക. അതൊന്നും നമ്മുടെ താക്കോല്ലേ വീടിന്റെ, അത് നമ്മുടെ പിഷ്ടാങ്ങിന് ചോട്ടി വെച്ചിരിക്കുക. ഈശ്വര, ഇനി കൊറേ കാലത്തേക്ക് എനിക്ക് ഉത്സവകാലമായി. ഓരോ മണ്ടത്തരം. എന്നാ പിന്നെ താക്കോൽ ടാങ്കിനകത്ത് വെച്ചൂടി. വിശദമായിട്ട് പറയാം അമ്മായി, കാര്യം പറയുന്നതിന് മുമ്പ് ഇടി കൊടുക്കുന്ന ആൾക്കാരെ ആദ്യമായിട്ട് കാണുക. അമ്മായി താമസിക്കാൻ തെരഞ്ഞെടുത്ത പുതിയ സ്ഥലത്തെ പന്തിയല്ല. നിങ്ങളെല്ലാരും മൃഗങ്ങളാ? കാസറ്റ് അഡൽസ് ഓൺലി എന്ന് പറഞ്ഞാൽ വെരി വെരി സ്ട്രിക്ട്ലി ഫോർ അഡൽസ്. പോലീസ് വല്ലതും പിടിച്ചാൽ എന്റെ വീഡിയോ ഷോപ്പ് പൂട്ടിപ്പോവും. ആ ഞാൻ രാജുവിന്റെ കൊടുത്തേക്കാം. ആ എത്രയും പെട്ടെന്ന് ഇത്രക്ക് എടുക്കുവായോ? ആ പിന്നെ കാസറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന പേര് ഭക്ത കുജലെന്നാ. ജീവിക്കണ്ടേ വിലപ്പാ. എടാ ഒരു ചായ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞ എന്താ ഇത്ര വലിയ താമസം? ഓഹോ വാങ്ങിച്ചോണ്ട് വരുന്നതും പോരാ. ദേ ഇങ്ങനെയുള്ള ഭരണം ഒന്നും എന്റെ അടുത്ത് വേണ്ട. നമ്മുടെ തൊഴിലാളി മുതലാളി ഒന്നുമില്ല, ഈക്വൽ പാർട്ട്നേഴ്സാ. ഞാനൊരു തമാശ പറഞ്ഞല്ലടാ കുട്ടാ. ശരിക്കും വഴക്ക് പറഞ്ഞിട്ട് അതിനെ തമാശക്ക് മാറ്റുന്ന ഒരു തമാശ. സോറി പറയണം. ഇതേ ഭക്തകുജലയുടെ കാസറ്റാ. നീ ഈ കാസറ്റ് കൊണ്ടുപോയി ആ സ്വാമീസ് ലോഡ്ജിലെ റൂം നമ്പർ 5 താമസിക്കുന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വേലപ്പന് കൊടുക്കണം. ഭക്തകുജലയോ? ഭക്തകുജല വേലപ്പനല്ല, അവന്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിട്ടാ. അവരാണെങ്കിൽ കുഴിയിലൊക്കെ കാലം നീട്ടിയിരിക്കുക. പാവം. അപ്പൊ നമ്മളായിട്ട് അവരുടെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെന്ന് വേണ്ട. പിന്നെ നീ ആദ്യം ഈ കാസറ്റ് കൊണ്ട് കൊടുത്തതിന് ശേഷം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയാൽ മതി. എനിക്ക് അയാളെ പരിചയമില്ല. ഒരു കാസറ്റ് കൊടുക്കാൻ എന്തിനാ ഇത്ര വലിയ പരിചയം? ദേ വീണ്ടും ചൂടാവുന്നു. മോനെ ഒരു കാസറ്റ് കൊടുക്കാൻ എന്തിനാണ് ഇത്ര വലിയ പരിചയം? അല്ല കൊറേ നേരം ആയല്ലോ, നീ എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയുന്നെങ്കി പറ. അനന്തമായ നീലാകാശം, ആകാശം നിറയെ നക്ഷത്രങ്ങൾ. വട്ടുപിടിച്ച
തിരകളില്ലാത്ത കടലിനെ കുറിച്ച് എന്താ വില്യം നിന്റെ അഭിപ്രായം? എന്താ നിന്റെ ഉദ്ദേശം? ഒരൊറ്റ വീക്കം വെച്ചെന്നാലുണ്ടല്ലോ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. നിന്നോടല്ലാതെ എനിക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല. എന്താ കാര്യം? ഉസ്താദ് അറിയരുത്, മനുഷ്യ പഠിപ്പിക്കാത്ത കാര്യം പറ. ഞാൻ നീ ഒരു പെൺകുട്ടിയെ കൊന്ന സ്നേഹിച്ചു പോയി. ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും കൊന്നിട്ട് വന്നിരിക്കാനെന്ന്. അതെ, ഏതാ പെണ്? അമ്മാവന്റെ വീട്ടിനടുത്താ താമസം. പേര് ശ്യാമ. ഇവിടെ പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരിക്കുകയാ. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. അവൾക്ക് നിന്നോട് എങ്ങനെ ഇഷ്ടമാണോ? അല്ലെന്നും ആണെന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എന്നെ കാണുമ്പോ ചിരിക്കും. അതിപ്പോ നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ട് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പിന്നെ ഇഷ്ടമുണ്ടോന്നറിയാൻ എന്താ ഒരു മാർഗം? അതിനെപ്പറ്റി ചർച്ച ചെയ്യാനാ ഞാൻ നിന്നെ. ഒരു കാര്യം ചെയ്യാം, ഒരു ലവ് ലെറ്റർ കൊടുത്തു നോക്കാം, പ്രതികരണം എന്താണെന്ന് അറിയാമല്ലോ. നിനക്കാവുമ്പോ ഈ ലവ് ലെറ്റർ കൊടുത്തും പ്രേമിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. നീ എനിക്ക് വേണ്ടി ഇംഗ്ലീഷിൽ ഒരു എഴുത്ത് എഴുതിത്തരണം. അതിന് ഇംഗ്ലീഷിൽ? അവളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ എഴുതി കൊടുത്താ മനസ്സിലാവില്ലേ? അതല്ല, എന്റെ സ്റ്റാൻഡേർഡ് കുറവാണെന്ന് വിചാരിക്കില്ലേ? അതിപ്പോ ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താലും നിന്റെ സ്റ്റാൻഡേർഡ് അവൾ മനസ്സിലാക്കും. അവൾ അമേരിക്കയിലൊന്നും അല്ലല്ലോ ജനിച്ചത്. മലയാളത്തിൽ എഴുതി കൊടുത്തിട്ട് നിന്നെ പ്രേമിക്കുന്നെങ്കിൽ പ്രേമിച്ചാ മതി, അല്ലെങ്കിൽ പോവാൻ പറ. ഉസ്താദ് ഇപ്പോഴെങ്ങാനും കയറി വരുമോ? ഏയ്, അയാൾ ജിംനേഷ്യത്തിൽ നിന്ന് വരുമ്പോ മണി പത്താവും. നിന്റെ ആദ്യത്തെ പ്രേമലേഖനമല്ലേ, ഒരല്പം സാഹിത്യത്തിലാവാം. ആ, സാഹിത്യമാണ് എളുപ്പം വീഴാൻ നല്ലത്. ഒന്നുകൂടെ എളുപ്പം വീഴാൻ നല്ലതേ പഴത്തൊലിയ. ആ, സാഹിത്യം എങ്കിൽ സാഹിത്യം. ഇനി അതിന്റെ കുറവുണ്ട് നിന്റെ പ്രേമം കലങ്ങിന്ന് വേണ്ട. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ആ, അതിനാ അല്ല അഗ്നി സാക്ഷിയായിട്ട് തുടങ്ങാം. വെറുതെ കറണ്ട് രാശി കളയാൻ ഓഫിയടാ. ശ്യാമമേഘമേ കലക്കി. അത് വേണ്ട, ബോർ. ശ്യാമസുന്ദര പുഷ്പമേ അത് കൊള്ളാം. എന്റെ പ്രേമ സംഗീതമാണ് നീ. ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻ ചിരിയിൽ അലിയുന്ന ജീവരാഗം. ഈ സാഹിത്യമൊക്കെ എവിടെ നിന്ന് കിട്ടി? ചുമ്മാതാണോ ഞാൻ മലയാളം എം എ പാസ്സായത്? ആ, ഇനി നമുക്ക് മാറ്ററിലേക്ക് കടക്കാം. ബസ് സ്റ്റോപ്പിലെ തണൽ മരത്തിന്റെ കീഴിൽ വെച്ചായിരുന്നു നമ്മുടെ ആദ്യത്തെ സമാഗമം. പിന്നീട് നീതിയുടെ അടയാളമായ ത്രാസിന്റെ ഏറ്റക്കുറച്ചിലിനെ ചൊല്ലിയുള്ള യുദ്ധം. ബോധം വേട്ടയാടിയ മനസ്സുമായി ഒരു സമാധാന ദൗത്യത്തിനു വേണ്ടി പാതയോരത്ത് ഞാൻ കാത്തുനിന്നപ്പോൾ അരയന്നപ്പിട പോലെ എന്റെ രാജകുമാരി വന്നണഞ്ഞു. ജിജ്ഞാസാഭരിതമായ എന്റെ മനസ്സ് മന്ത്രിച്ചു, മാപ്പ് മാപ്പ് മാപ്പ്. രണ്ട് മാപ്പ് മതിയടേ. യുദ്ധത്തിന് ശേഷമുള്ള ഒരു സമാധാനം. എന്റെ സുന്ദരി, എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലെല്ലാം നീയാണ്. നീയില്ലാതെ ഒരു ജീവിതം എനിക്കില്ല. മരണവും മരണമെന്നൊന്നും ലവ് ലെറ്ററിൽ എഴുതാൻ പാടില്ല. അശുഭ ലക്ഷണമാ, ആത്മഹത്യക്കുള്ള ടെൻഡൻസി കൂടും. എന്നാ ഇതോടെ ഒന്ന് ചേർക്ക്. എന്ത്? ഇഫ് യു ലവ് മീ. ഇംഗ്ലീഷാ? ഇഫ് യു ലവ് മീ ഓൾസോ ഓൾസോ ഐ ലവ് ഇഫ് യു. മതി, കൂടുതൽ എഴുതി ചളവാക്കണ്ട. എന്ന് സ്വന്തം രാജു. രാജേട്ടൻ? എന്ത്? രാജുവേട്ടൻ. രാജു വേട്ടൻ. എന്താ? ഒരു മിനിറ്റ്. എന്ത് വേണം? ഞാൻ ജിംനേഷ്യത്തിൽ ചേരാൻ വന്നത്. വെയിറ്റ് ചെയ്യൂ, ഞാൻ ഉസ്താദിനെ വിളിക്കാം. ഉസ്താദ്, ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. തനിക്കറിയോ, മിലിറ്ററിയിലെ ഓഫീസർ ഉദ്യോഗം രാജിവെച്ചിട്ടാ ഞാൻ ഈ ജിംനേഷ്യം പരിപാടി തുടങ്ങിയത്. ആൾക്കാർക്കൊക്കെ ഒരു തോന്നലുണ്ട് ഈ ജിം എന്ന് പറയുന്നത് ഏത് പട്ടിക്കുവാകാമെന്ന്.
കൈ രണ്ടും ബലം പിടിച്ച ഫുട്ബോളിന്റെ ബ്ലാഡർ പോലെ മസിൽ ഉയർത്തു വരുമ്പോ ജിമ്മ എന്നല്ലല്ലെന്ന് വിചാരം. എന്നാ അതല്ല, ഇതൊരു തപസ്യൻ. മനോനിയന്ത്രണം, മോഹ നിയന്ത്രണം, ശരീര നിയന്ത്രണം, ഇതെല്ലാം ഉണ്ടെങ്കിലേ നല്ലൊരു ജിംനാസ്റ്റിക് ആവാൻ പറ്റൂ. ശരീര നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ഈ ശരീരമൊക്കെ നിയന്ത്രിക്കുന്നത്. മനസ്സിന് വഴങ്ങാത്തൊരു സാധനമാണ് ശരീരം. അപ്പൊ പ്രധാനമായി എന്ത് ചെയ്യണമെന്ന് വെച്ചാ പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, പ്രേമിക്കാൻ പാടില്ല, ജീവിത അവസാനം വരെ കല്യാണം കഴിക്കാൻ പാടില്ല, പെണ്ണുങ്ങളുമായി യാതൊരു സഹവാസം പാടില്ല. അപ്പൊ അമ്മയും പെങ്ങന്മാരും ഒക്കെ? അമ്മയും പെങ്ങന്മാരും വലിയ കുഴപ്പമില്ല. ഞാൻ പുറത്തുള്ള പെണ്ണുങ്ങളുടെ കാര്യമാ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ സമ്മതമാണെങ്കിൽ ഇവിടെ ചേർക്കാം. സമ്മതമാണ്? സമ്മതമാണ്. ആ ഇത് തെറ്റിച്ചാലുള്ള ശിക്ഷ വളരെ കടുത്തതായിരിക്കും. പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാം? ആണുങ്ങളുടെ ജ്യൂസ് എടുക്കുന്ന വിഷയനാണ് ഈ പെണ്ണുങ്ങൾ, ഈ മിക്സിയെ പോലെ. അതെ, അതുകൊണ്ട് ബസ്സിൽ കയറിയാൽ പോലും പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് നിൽക്കരുതില്ല. ചായ കുടിക്കൂ. കുടിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, കുടിച്ചിട്ടാ വന്നത്. തരാനല്ല, ചായ കുടിക്കാൻ പാടില്ല. ചായ കുടിക്കാറില്ല? കേട്ട് കുടിക്കാറുണ്ടോ? ഇല്ല. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. പാല് കുടിക്കാറുണ്ടോ? ഇല്ല. പാല് കുടിക്കണം, ദിവസം രണ്ടു നേരം വെച്ച് പാല് കുടിച്ചാ പറ്റൂ? രണ്ടു നേരം വെച്ച് ഞാൻ കുടിക്കാറുണ്ട്. ഈ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ഓക്കെയാണ്. എന്നാ ഇന്ന് തന്നെ തുടങ്ങാം. റിംഗ്സിൽ നിന്ന് തന്നെ ആയിക്കോട്ടെ, പിടിച്ചോളൂ. വൺ ടു ത്രീ. പകരം ഉസ്താൻ ചാടി പിടിച്ചിട്ട് എന്നെ ഇതേപോലെ ചവിട്ടിക്കും. ഈശ്വരൻ അനുഗ്രഹിച്ചാ എല്ലാം ശരിയാവും. ഇവിടെ പട്ടണത്തിലെ അമ്മാവന്റെ കൂടെ കൂടണമെന്നാ എനിക്ക്. ഇത് ഗാന്ധിനഗറാണോ? ഇത് ഗാന്ധിനഗറല്ല, എന്റെ തോളാണ്. എങ്ങനെയുണ്ട്, എന്ത് ചെയ്യും? ഗാന്ധിനഗർ, ഗാന്ധിനഗർ, ഇറങ്ങേണ്ടവർ ഇറങ്ങാൻ, ഒന്ന് വേഗമാവട്ടെ. ബാക്കി തന്നെ എത്ര കിട്ടുള്ളത്? 370. 370 അവര് രണ്ടു ഇവിടെ. ഇവിടെ 260 കൊടുത്തേക്ക്, ഇവിടെ 230, ഇവിടെ 450. ഏ ആ നിങ്ങളുടെ ബാക്കി ഇതുകൊണ്ട് മാറിയെടുത്തു. അല്ല, അതിപ്പോ ഞാൻ പോട്ടെ പോട്ടെ, എന്നെ ചില്ലറയില്ല. അവിടെ നിന്ന് അങ്ങനെ മാറ്റി കൊടുക്കണോ? നിങ്ങളുടെ ചില്ലറയുണ്ടോ? ഇല്ലല്ലോ. ഇല്ലേ ചേട്ടാ, ഒരു 10 രൂപയ്ക്ക് ചില്ലറ തന്നെ. ചില്ലറയൊന്നുമില്ല. ഒരു പഴം തന്നെ. ഇതിലൂടെ ചില്ലറയൊന്നുമില്ല. ഒരു പഴം കൂടെ തന്നെ. ഇതിനും ചില്ലറയില്ലെന്ന് പറയരുത്, ബാക്കി കൊടുക്കാനാ. പഴം വേണോ? വേണ്ട. എത്ര ആയിട്ടാണല്ലേ? 260. അതെങ്ങനെ ശരിയാണെന്ന്? അപ്പൊ എനിക്ക് വേണ്ടേ? അപ്പൊ പഴം വാങ്ങിച്ചതോ? പഴത്തിന് 1 രൂപയല്ലേയുള്ളൂ. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് 450 കിട്ടണം. ഏതോ എനിക്ക് കിട്ടേണ്ട 370, പഴത്തിന് പോയത് കഴിഞ്ഞ് 270, തനിക്ക് തരാനുള്ള 450 ചേർത്ത് 7 രൂപ വേണ്ടേ? ഇതിപ്പോ 410 അല്ലേ ഉള്ളൂ. ഇതൊന്നും എനിക്കറിയേണ്ടത് പറഞ്ഞില്ലേ, എനിക്ക് 450 കിട്ടണം. അപ്പൊ എന്റെ കാശ് പോട്ടെന്നോ? ആ പിടിക്ക. അപ്പൊ ബാക്കി 40 ഈ പഴം പിടിച്ചോ, എനിക്ക് വേണ്ട. വീട്ടിലാർക്കെങ്കിലും കൊണ്ടുപോകും, ഇത്രേ ഉള്ളൂ. സ്വല്പമൊക്കെ ചാൻസ് സഹിക്കണം. ഇങ്ങനെ ഈ പഠനത്തിൽ കഴിയുന്നാലും ബുദ്ധിമുട്ടാണ്. സാറിന്റെ ഇഷ്ടം. ഒരക്കേടെ മൂട്. ശ്യാമ വരുന്നുണ്ട്. ഇതേതാടാ കൂടെയുള്ള പുതിയ ഇറക്കുമതി? അത് ശ്യാമയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാ, മെർസി. അതായത് ശ്യാമയെ എഴുത്തെഴുതാൻ സഹായിക്കുന്ന കക്ഷി. അല്ല വില്യം, നീ എന്നെയും മേഴ്സി ശ്യാമയും കത്തെഴുതാൻ സഹായിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ വേണമെങ്കിൽ. ബുദ്ധി കുറഞ്ഞ രണ്ട് പാർട്ടീസിനെ സഹായിക്കുന്ന ബുദ്ധിയുള്ള രണ്ട് കക്ഷികൾ എന്ന നിലയ്ക്ക് ഞാനും മേഴ്സിയും മാച്ച് ആവാൻ സാധ്യതയുണ്ട്. ഹലോ, വരൂ വരൂ. ഏത് കാസറ്റ് വേണമെങ്കിലും ഞാൻ വീട്ടിൽ കൊണ്ടു തരാമായിരുന്നല്ലോ. ഏതായാലും ഞങ്ങളുടെ വീഡിയോ ഷോപ്പിൽ വന്നതിൽ ഞാൻ കൃതാർത്ഥനായി. ബൈ ദ ബൈ, ഇതെന്റെ പാർട്ട്ണർ വില്യം, നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരനാണ്. വിദ്യാഭ്യാസം? ഹലോ ഹലോ ഹലോ. ഏത് കാസറ്റാണ് ശ്യാമയ്ക്ക് വേണ്ടത്? കാസറ്റൊന്നും വേണ്ട. അത് പിന്നെ പത്തുകുതിയില്ല. മനസ്സിലായി, വീട്ടിൽ നിന്ന് ഒരു കാസറ്റ് മോഷണം പോയി, അത്രയല്ലേ ഉള്ളൂ. അതൊന്നും സാരമില്ല. എങ്ങനെ മനസ്സിലായി കാസറ്റ് മോഷണം പോയിരിക്കാന്ന്? അത് പിന്നെ ശ്യാമയുടെ ഫേസ് കണ്ടാ തന്നെ അറിഞ്ഞൂടെ എന്തെങ്കിലും മോഷണം പോവാതെ. എങ്ങനെ ആ മുഖം മൂടി ഒന്ന് തരാവോ? കോളേജിൽ ഒരു ഫാൻസി ഡ്രസ്സിനാ. മുഖംമൂടിയുടെ കാര്യം നീ പറഞ്ഞോ. സോറി മേഴ്സി, വി ഹാഡ് സ്റ്റോളൻ ദാറ്റ് കാസറ്റ്. ഇൻ ഫാക്ട് ഇറ്റ് വാസ് നോട്ട് എ മലയാളം കാസറ്റ്, ഇറ്റ് വാസ് എൻ ഇംഗ്ലീഷ് കാസറ്റ്. ഐ മീൻ എൻ അഡൽസ് ഓൺലി ഇംഗ്ലീഷ് കാസറ്റ്. സോ വി തോട്ട്. Anyway, I appreciate your intelligence. I appreciate your frankness too.
മേഴ്സിക്കൂടെ ഇവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്തൂടെ? അല്ല അത് പ്ലീസ്. ശരി, താങ്ക് യു. ഈ ടൗണിൽ ഏറ്റവും കൂടുതൽ കാസറ്റ്സ് ഉള്ളത് ഞങ്ങളുടെ കടയിലാണ്. ദാ കാസറ്റിന്റെ ലിസ്റ്റ്. ആ ഒരു മിനിറ്റ്, കുറച്ച് പുതിയ മലയാളം കാസറ്റ്സ് കൂടി വന്നിട്ടുണ്ട്, ഞാൻ എഴുതിത്തരാം. അപ്പൊ ഒരു കാര്യം കൂടി മനസ്സിലായി, എന്ത്? രാജുവിന് വേണ്ടി ലെറ്റർ എഴുതി കൊടുക്കുന്നതും. യു ആർ റിയലി ഇന്റലിജന്റ്. താങ്ക് യു. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞ എന്ത്? അല്ല, മേഴ്സിക്ക് വേണ്ട സെലക്ഷൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞതാ. ഇന്നലത്തെ വൺ ഡേ മാച്ച് സൂപ്പർ ആയിരുന്നല്ലേ? പക്ഷേ ഈ ടെസ്റ്റ് മാച്ചിനാണ് ഭയങ്കര സോറി. ഐ ലൈക്ക് യു. ഇങ്ങനെയാണോ വീഡിയോയിൽ കല്യാണം നടക്കുന്നത്? എന്ത് പറ്റി സാർ? ചെറുക്കൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണത് ഈ കാസറ്റിലില്ല. ഇല്ലേ? ഉണ്ടല്ലോ. ഞാനല്ലേ എടുത്തത്, എങ്കിൽ അത് കാണിച്ച. താലി കെട്ടണ പോർഷൻ ഞാൻ ഇതിൽ റീവൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇട്ടു നോക്ക്, ഒന്നിട്ട് നോക്കി. ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞതേ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്നതാ. നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഇപ്പൊ എന്റെ മകളുടെ കല്യാണം രണ്ടാമത് നടത്താൻ പറ്റുമോ? ഇല്ല, നോക്കട്ടെ. അത് പിന്നെ സാറേ, ഈ താലികെട്ട് അതേപടി കാണിക്കുന്ന ഒരു പഴഞ്ച സ്റ്റൈലാ. അതുകൊണ്ട് സിംബോളിക് ആയിട്ടാ നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് താലി കെട്ടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക വ്യാപാരം അതേപടി ഒപ്പിയെടുത്ത് അതിലൂടെ വിവാഹത്തിന്റെ പവിത്രമായ ബന്ധത്തിൽ. ഏതാ ഈ പെൺകുട്ടി? അയ്യോ, ആ പെൺകുട്ടി ഏതാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സാർ. അല്ലെ, പരിചയമേ ഇല്ല. അത്രക്ക് ചീപ്പാണ് ഞങ്ങൾ എന്ന് വിചാരിച്ചു. മതി, ഇന്നത്തെ ബിസിനസ് ഒക്കെ മതി. ഇനി നമുക്ക് പാർക്കിൽ പോവാം. ടിവിയിൽ മേഴ്സി. എന്ത് ടിവിയിൽ മേഴ്സി? നിങ്ങൾ ആരാ? എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പൊ ഇങ്ങനെ കുറെ പെൺകുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. സാറ് സൂക്ഷിക്കണം. ഇത്തവണത്തെ ക്ഷമിക്കണം, പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ അഭിമാനം നശിപ്പിക്കരുത്. പ്ലീസ് പ്ലീസ് പറ. അതിനെന്താ മേഴ്സിയുടെ പപ്പായോട് വില്യം നേരിട്ട് എന്ന് പ്രശ്നം അവതരിപ്പിക്കട്ടെ? ആ, അത്ര ഈസി ആയിട്ടൊന്നും കാര്യം നടക്കുമെന്ന് വിചാരിക്കണ്ട. മേഴ്സിയുടെ പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഓഫീസറാണ്. ശമേ പപ്പ. പപ്പയെ കാണുന്ന കാര്യം തന്നെയാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷോ, അതല്ല പപ്പ വരുന്നു. ഒരു ചെറിയ കളി കളിക്കാം.
എല്ലാം തരുന്നവനായ കർത്താവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഏദൻ തോട്ടം പോലെ പരിശുദ്ധവും പരിപാവനവുമായ ഈ പുണ്യഭൂമിയിൽ പരസ്പര വിശ്വാസത്തോടെ നമുക്ക് ചരിക്കാം. കൂട്ടം പിരിഞ്ഞുപോയ കുഞ്ഞാടിന്റെ ദുഃഖം മനസ്സിലാക്കി അതിനെ കണ്ടെത്തുവാൻ അടുത്ത മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിക്കാം. സ്തോത്രം സ്തോത്രം. എന്താ കുട്ടിയുടെ പേര്? എന്താ പേര്? എന്താ പേര്? ഫ്രാൻസിസ് ജോൺ പീറ്റർ. എന്റെ പപ്പയാ. ഓഹോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായുള്ളോനേ കർത്താവേ യേശുനാഥ. എനിക്കിനിയും വിശ്വാസികളെ കാണാനുണ്ട്. വരട്ടെ സഹോദര. ശരി. ഇന്ന് എക്സ്ട്രാ ക്ലാസ് ഇല്ലായിരുന്നു പപ്പ. ശ്യാമയും ഞാനും വീട്ടിലേക്ക് വരുന്ന വഴി ഈ പ്രസംഗം കേട്ടപ്പോൾ. നല്ല കാര്യമല്ലേ മോളെ, അവരെ കാണുന്നില്ലല്ലോ. പോയി എന്നാ തോന്നുന്നത്. ആ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് ഭാഗ്യം. അതൊക്കെ കറക്റ്റ് സമയത്ത് തോന്നും. ഇതിനാണ് ദൈവം നമുക്ക് ബുദ്ധി തന്നിരിക്കുന്നത്. വലിയ മിലിറ്ററി ഓഫീസർ ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെ തലക്കകത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അല്പമെങ്കിലും സംശയിച്ചേനെ. അതുകൊണ്ടാണല്ലോ ഞാൻ സംശയിച്ചത്. മിസ്റ്റർ വില്യം, എനിക്ക് ഈ ഒളിച്ചു കളി തീരെ ഇഷ്ടമല്ല. പിന്നെ നിങ്ങളുടെ അഫയറിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. ഞാൻ നിങ്ങളുടെ പപ്പയെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ വിവാഹം നടത്തി തരുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. സാറിന്റെ ശരീരം പോലെ തന്നെ മനസ്സും വലുതാണ് സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നോക്കി, നമ്മുടെ ഉസ്താവ് അല്ലേ? അല്ല, എന്താ തിരിഞ്ഞോടുന്നത്? ഞാൻ വിളിച്ചോണ്ടരാം. ഒന്ന് നിന്നേ, വന്നൊരു കാര്യം പറയട്ടെ. ഒരാളെ പരിചയപ്പെടുത്താം. അല്ലെ, ഞാൻ പോട്ടെ. പിന്നെ ഗുസ്തിയൊക്കെ നമുക്ക്. ഇതാര് ചെയ്താലിയോ? തന്നെ കണ്ടിട്ട് 10-15 കൊല്ലമായല്ലോ. സാറിനറിയോ ഉസ്താദിനെ? അറിയാവുന്നു. മിൽസി 10 കൊല്ലം ഇവൻ എന്റെ കുക്കായിരുന്നു. പാചകം എന്ന് വെച്ചാൽ ഇവന്റെ പാചകമാ. എന്ത് രുചിയാണെന്നറിയാവോ? ആ പിന്നെ എന്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖം തന്നെയല്ലേ? സുഖമായിരിക്കുന്നു സർ. ആ ഫാത്തിമയോട് എന്റെ അന്വേഷണം അറിയിക്കണം. അറിയിക്കാം സർ. തനിക്കിപ്പോ എത്ര കുട്ടികളുണ്ട്? 8 അല്ല 7. ഓഹോ, 4 ആണും 3 പെണ്ണും. ആ ശരി, അപ്പൊ ഞാൻ വരട്ടെ. ശരി സർ. കാണാം. കാണാം സർ. താനിടയ്ക്ക് വീട്ടിലോട്ടൊക്കെ വാ. വരാം സർ. നല്ല കറി കൂട്ടിയിട്ട്. കാലം എത്ര ആയി അറിയാമോ? ഞാൻ വരട്ടെ. അങ്ങനെ പോകാൻ വരട്ടെ. എത്ര കാലം ഞങ്ങളെ പറ്റിക്കുന്നു. പെണ്ണുങ്ങളെ നോക്കാൻ പാടില്ല, കല്യാണം കഴിക്കാൻ പാടില്ല. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പിന്നെ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ്. പെണ്ണുങ്ങളും അല്ല സഹോദരം നല്ലതല്ല, അതിപ്പോഴും ഞാൻ പറയുന്നു. എന്റെ ഇവിടെ ആരും ഇല്ലേ? വിറക് വിറക്. നിന്റെ തന്തയാടാ. ഏത് തെണ്ടിയാടാ പറഞ്ഞത്? എന്റെ എട്ട് പേര് വിറകാണെന്ന് ചേട്ടൻ തന്നെ ഇപ്പൊ പറഞ്ഞത്. എനിക്കൊരു 10 കിലോ വിറക് വേണം. 10 കിലോ വിറകിന് നീ എന്തിനാ 25 കിലോയുടെ വേണം വയ്ക്കുന്നേ? വേണ്ട വേണ്ട, അതിനാണ് ഞാൻ ഇവിടുത്തെ അടിപൊളി. ഞാൻ വെച്ചോളാം. എടുത്തോ. നിർത്തെടുത്ത്. ഇതെന്താ ത്രാസിനൊരു ചരിവ്? ഇവിടുത്തെ ത്രാസ് ഇങ്ങനെ ചരിഞ്ഞേ നിൽക്കൂ. കാര്യം പറയുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നു. ചുമ്മാതല്ല അമ്മായി പറഞ്ഞ ഇവിടെ വെട്ടിക്കോന്ന്. എന്താ നീ പറഞ്ഞത്? വെട്ടിക്കോന്നോ? എന്നാ എനിക്ക് ഇവിടെ പറയില്ല. പിന്നെ ഇത് വിൽക്കാനല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്? വിൽക്കാൻ തന്നെയാ വെച്ചിരിക്കുന്നത്. പക്ഷെ നിനക്ക് തരാനില്ല. വേറെ എവിടെയെങ്കിലും പോലും വാങ്ങിച്ചോ. ഓഹോ, തൂക്കത്തിലെ വെട്ടിപ്പ് പിടിച്ചപ്പോ വിറകില്ലെന്നോ? ഇത് എവിടത്തെ ന്യായം? നീ ഇവിടെ അവിടുന്ന് അങ്ങനെ അങ്ങോട്ട് പോകാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ നീ ഇവിടെ തന്നെ അങ്ങോട്ട് നിന്നോ. ഇവിടെ എടുത്തു കൊടുക്കുക. അയ്യോ, യമനെ തൂക്കം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓഹോ, ഇതിവിടത്തെ സാധനമാണല്ലേ? അപ്പൊ പാരമ്പര്യമായിട്ട് വെട്ടിക്കൽ പറ്റിക്കൽ പ്രസ്ഥാനക്കാരാണല്ലേ? അനാവശ്യം പറയരുത്. അനാവശ്യം. അന്ന് വഴി പറഞ്ഞു തന്നിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. ഞാൻ വഴി പറഞ്ഞു തന്നോ? നിങ്ങൾക്ക് ആള് മാറിപ്പോയിരിക്കും. എനിക്ക് ആള് മാറിയിട്ടൊന്നുമില്ല. പെണ്ണെ, വേല ഈ രാജുവിന്റെ അടുത്ത് വേണ്ട. എന്നെ പെണ്ണിനെ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ പെണ്ണല്ലേ? കണ്ടിട്ടൊരു പെണ്ണിന്റെ ലക്ഷണമൊക്കെ തോന്നുന്നുണ്ടല്ലോ. എടാ കൊച്ചനെ, എനിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എന്നോട് സംസാരിച്ചാ മതി. ആ പോളെ, നീ സ്കൂളിൽ പോകാൻ നോക്ക്. വയ്ക്കോ.
പൊക്കോ, ഞാൻ പിന്നെ കണ്ടോളാം. കുറെ കാണും. ഒരു രഹസ്യം പറഞ്ഞോട്ടെ. ഏ പോവ വിറകെ. ആ എന്താ വല്ലപ്പാ, എങ്ങനെയുണ്ട് ഭക്ത കുജേല? നീ ആളെ കളിയാക്ക, മനസ്സിലായില്ല. കാസറ്റ് അങ്ങോട്ട് കൊണ്ടുവരാത്തോണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കാസറ്റ് അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ? ഇനി അവിടെ വന്നിട്ട് തന്നെ കാണാതെ ഇന്ന് ജോലിക്ക് പോലും പോവാതെ ഇത്ര നേരം റൂമിൽ കുത്തിയിരിക്കുന്നു. എന്റെ അസിസ്റ്റന്റ് വരുന്നുണ്ട്. രാജു, ഭക്ത കുജേല കാസറ്റ് കൊടുത്തോ? പിന്നെ ആദ്യം തന്നെ എന്തായാലും പേര് വേലപ്പൻ. ആ വേലപ്പന്റെ കൈ കൊടുത്തിട്ടാ ബാക്കി സ്ഥലങ്ങളിലോട്ട് പോയത്. എന്നിട്ട് വേലപ്പൻ എന്ത് പറഞ്ഞു? ഭയങ്കര ഹാപ്പിയായി. പുള്ളിക്കാരെ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് താങ്ക് യു എന്ന് പറഞ്ഞു. ഇപ്പൊ ചെറുമോനും അമ്മൂമ്മയും കൂടെ കാസറ്റ് കണ്ടോണ്ടിരിക്കായിരിക്കും. ഈ നിൽക്കുന്നതാണ് വേലപ്പൻ. അതെയോ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. എടാ സത്യം പറ, നീ ആ കാസറ്റ് എന്തോ ചെയ്ത്? അത് ഞാൻ ശ്യാമയുടെ അമ്മയുടെ കൊണ്ടുകൊടുത്തു. എടാ സാമദ്രോഹി. അത് എന്റെ പ്രേമത്തിന്റെ അടിത്തറ ഭദ്രമാക്കുന്നതിന്റെ ഭാഗമായി ശ്യാമയുടെ അമ്മ ഒന്ന് സോപ്പിടാൻ വേണ്ടി ആ കാസറ്റ്. നിന്റെ പ്രേമത്തിന്റെ അടിത്തറ ഇന്നോടെ തകരും. എന്നാ ഒരു വാക്ക് എന്നോട് പറയണ്ടേ? ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ ഒന്നേ ചെയ്യാനുള്ളൂ. ഇതാണോ അവൻ ഒത്തിരി ചിരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? പരമബോറ്. അതെ, അമ്മയ്ക്ക് ഭാഷ മനസ്സിലാവാത്തോണ്ടാ. പിന്നെ എനിക്കെല്ലാം അറിയാം. മോളെ, നീ ആ ഭക്ത കുജേലയുടെ വേണ്ടമ്മേ. മോളെ, ആ ഭക്ത കുജേല കാസറ്റ് അങ്ങോട്ട് ഇട്ടുകൂടെ. നിന്റെ അമ്മ ഇപ്പൊ ഭക്തമാർഗത്തില്ല, ചെയ്ത പാപങ്ങളൊക്കെ തീരണ്ടേ. നല്ലൊരു പടം കാണാൻ സമ്മതിക്കല്ല. എന്താ മോളെ തുടങ്ങാത്തെ? അത് ശരി, കാസറ്റ് റീവൈൻഡ് ആവണ്ടേ? അമ്മയ്ക്ക് അത്ര ധൃതിയായോ ഭക്ത കുജേല കാണാൻ? തുടങ്ങിയോ? ഇതെന്താടി ഇപ്പഴൊക്കെ ഇംഗ്ലീഷ് എഴുതി കാണിക്കുന്നത്? ആ അതെ, മാതാമമാർക്കും മനസ്സിലാവാൻ വേണ്ടിട്ടാ. ഒന്നും അറിഞ്ഞുകൂടാ. അയ്യോ, ആരാടി കോട്ടിട്ട് വരുന്നത്? കുതിരം കോട്ടിടുവോ? ശിവശി വശി വശി. അച്ഛ, കാസറ്റ് മാറിയെന്ന് തോന്നുന്നു. ഇതേതോ ഇംഗ്ലീഷ് കാസറ്റാ. നന്നായി, ഒരു ഇംഗ്ലീഷ് സിനിമ ആണെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. ശബ്ദമുണ്ടാക്കാൻ ശ്രമിക്കരുത്. ഞങ്ങൾക്ക് നിങ്ങളെ പൊന്നും പടവൊന്നും വേണ്ട. പിന്നെ ഞങ്ങൾക്ക് വേണ്ടത് പുണ്യപുരാണ ചിത്രങ്ങളുടെ കാസറ്റുകൾ മാത്രമാണ്. അയ്യോ, ഇവിടെ പുണ്യപുരാണ കാസറ്റുകളൊന്നും ഇല്ലേ? ഭക്ത കുജേല എന്ന് പറഞ്ഞ് ഏതോ ഒരു വരുമ്പ തെണ്ടി ഇവിടെ ഇംഗ്ലീഷ് കാസറ്റാണ് കൊണ്ട് തന്നത്. ഈ തെണ്ടി എന്നുള്ള പദം പിൻവലിക്കണം. ഓ, തെണ്ടി എന്നുള്ള പദം പിൻവലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഭക്ത കുജേല എന്നതിന്റെ കാസറ്റ് തന്നെ മതി. പെട്ടെന്ന് എടുക്ക്, പെട്ടെന്ന് എടുക്ക്. ഇനി കാസറ്റ് കൊണ്ടുപോയ വിവരം പോലീസിനെ എങ്ങാനും അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങളെ ആത്മഹത്യ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, വലിയ ഉപകാരം. എന്താ വെയിറ്റ് ലിഫ്റ്റ്? അത് മനസ്സിലായി. എന്താ ചങ്ക പൊട്ടിച്ചാവാൻ വല്ല ഉദ്ദേശമില്ല? അല്ല, എല്ലാരും വളരെ ഈസി ആയിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും കൂടെ വന്നേ. തുപിടി. കണ്ടിന്യൂ. എടോ, ആദ്യം ശരീരം ഉണ്ടാക്കാൻ നോക്കും, എന്നിട്ട് വേണം ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുപോലും ചെയ്യരുത്. ഇല്ല, ഞാൻ പറഞ്ഞ കണ്ടീഷൻ തെറ്റിച്ചാർന്ന ഒരു ശിഷ്യന്റെ അനുഭവം എനിക്ക് കേൾക്കണോ? വേണ്ട, കേൾക്കണം, കേൾക്കണം. അവന്റെ പിടല് ഞാൻ ഒടിച്ചു തിരിച്ചിട്ട് അവനിപ്പോ പെണ്ണുങ്ങളെ എന്നല്ല ആണുങ്ങളെ പോലും നേരെ ചൊവ്വേ നോക്കാൻ പറ്റുന്നില്ല. സോ ബി കെയർഫുൾ. ഞാനൊരു മിലിറ്ററി ഓഫീസർ ആയിരുന്നു എന്ന കാര്യം നാം മറക്കരുത്. ഇല്ല, പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ് മേജർ സൈദ് അലി. അതാരാ ഉസ്താദ്? ബ്ലഡി ഫൂൾ. അത് ഞാനാണ്.